കൊന്നാൽ തീരുന്ന പ്രശ്നമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമസ്കാരം, ടോക്ക് പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. ഞാൻ കെബീർ മലപ്പ. ഞാൻ റെഡീഷ് അടൂർ. നമ്മുടെ ഇന്നത്തെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹിക പ്രവർത്തകനുമായ അലി അക്ബറാണ്. സ്വാഗതം. ഇന്ത്യയിൽ ഇപ്പോൾ വിശപ്പിന്റെ കാരണം മോഷണത്തിന്റെ പേരിൽ ധാരാളം ആളുകളെ കൊല്ലുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ, നമ്മുടെ 100% സാക്ഷരത ഉള്ള കേരളത്തിൽ പോലും മധു എന്നൊരു ആദിവാസി വിവരം കൊന്ന് നമ്മൾ കണ്ടു, വളരെ വേദന കൊണ്ട് കണ്ടു. ഇപ്പോഴെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഇത്ര കൊലപാതകങ്ങൾക്ക് പട്ടിണിക്ക് ഒരു പരിഹാരമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കൊലപാതകങ്ങൾ ഒരിക്കലും പട്ടിണിക്ക് പരിഹാരമല്ല. മാത്രമല്ല, പട്ടിണിക്ക് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ തന്നെയാണ് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ പട്ടിണിക്ക് കാരണം എന്താണോ അതിനെ അഡ്രസ് ചെയ്യാത്ത പദ്ധതികളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പൊതുവെ ഇന്ത്യയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു ധനിക രാഷ്ട്രമാണ്, എന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്നവരൊക്കെയും പാവപ്പെട്ടവരാണ് എന്നിങ്ങനെ പറയുന്നത്. കാരണം രാജ്യത്തെ പട്ടിണിക്ക് കാരണം വിഭവങ്ങളുടെ കുറവല്ല. ലോകത്ത് തന്നെ ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം 2nd സ്ഥാനമാണ്. എന്നാല് പട്ടിണിയിൽ 119 രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ 103rd സ്ഥാനത്താണ് ഇന്ത്യയുടെ അവസ്ഥ. പക്ഷേ 1947 മുതൽ നമ്മുടെ രാജ്യം ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ധാരാളം പദ്ധതികൾ നടത്തിയായിട്ട് നമുക്ക് കാണാനുണ്ട്. അത്തരം പദ്ധതികളൊന്നും ഇത്തരത്തിലേക്ക് ഒരു പട്ടിണിക്ക് പരിഹാരമാകാൻ സാധിച്ചിട്ടുണ്ടായില്ല. രാജ്യത്ത് ധാരാളം ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കി. പക്ഷെ രാജ്യത്തിന്റെ പട്ടിണിയുടെ കാരണം വിഭവങ്ങൾ ആളുകളിലേക്ക് എത്താത്തതായിരുന്നു. വിഭവങ്ങളുടെ കൃത്യമായ വിതരണത്തിലാണ് പ്രശ്നമാകുന്നത്. അത് അടിസ്ഥാനപരമായി നിൽക്കുന്നത് രാജ്യത്തിന്റെ ജാതീയതയുമായി വലിയ ബന്ധമുണ്ട്. രാജ്യത്തിന്റെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് രാജ്യത്തിന്റെ 85% വരുന്ന ഇന്ത്യയിലെ സാധാരണക്കാർക്ക് യാതൊരു റോളും ഇല്ലായിരുന്നു. ഇന്ത്യയിലെ 15% വരുന്ന മുന്നോക്ക സവർണ വിഭാഗങ്ങളാണ് രാജ്യത്തിന്റെ സമ്പത്ത് ഇത്രയും കാലം കൈകാര്യം ചെയ്തത്. തായഘടകത്തിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്തെങ്കിലും വ്യക്തമാക്കാൻ പറ്റുമോ? അതാണ് പറഞ്ഞത്. ഇപ്പം ഈ രാജ്യത്തേക്ക് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാകട്ടെ, ഇവർക്കൊക്കെ ലക്ഷ്യം രാജ്യത്തെ പട്ടിണി മാറ്റി തന്നെയായിരുന്നു. പക്ഷേ യൂറോപ്പിലേതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് ഇവിടുത്തെ മുതലാളിത്തത്തിനെതിരെയായിരുന്നു സമരങ്ങൾ നടത്തേണ്ടത്. വലിയൊരു മുതലാളി തൊഴിലാളി പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ പട്ടിണിയുടെ കാരണം. പകരം ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജാതീയതയായിരുന്നു പ്രശ്നം. അടിച്ചമർത്തപ്പെട്ട ഒരു 85% വരുന്ന ജനങ്ങൾക്ക് രാജ്യത്തിന്റെ ഒരു വിഭവങ്ങളിലും യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. സൂചിപ്പിച്ചല്ലോ, അതായത് വിഭവങ്ങളുടെ കുറവല്ല ഇത്തരം പട്ടണങ്ങൾ കാരണം, പകരം ഈ പറഞ്ഞ പോലെ വലിയൊരു വിഭാഗത്തിലേക്ക് എത്തുന്നതിന് പകരം ചെറിയൊരു വിഭാഗത്തിലേക്ക് നമ്മുടെ വിഭവങ്ങൾ ഒതുങ്ങിപ്പോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന്റെ ചില ഉദാഹരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രാജ്യത്തിന്റെ അപ്പർ കാസ്റ്റ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സമുദായം 15% ഇന്ത്യയുടെ ലാൻഡിന്റെ 89% ഇവരുടെ കയ്യിലാണ്. ഇനി ഇന്ത്യയുടെ ബിസിനസിന്റെ 97% കൈകാര്യം ചെയ്യുന്നത് ഈ 15%. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയുടെ 85% വരുന്ന ദളിതുകളും മറ്റ് പിന്നോക്കക്കാരും അടക്കമുള്ള ആളുകളും അവർ ഇന്ത്യയുടെ ഭൂസ്വത്തിന്റെ 11% മാത്രമാണ് ഈ 85% കയ്യിലുള്ളത്. ബിസിനസിന്റെ വ്യാപാരത്തിന് 3% മാത്രമാണ് എന്തുള്ളത്, ഈ 85% ആയിരുന്നു. അലിയക്കോ പറഞ്ഞല്ലോ നേരത്തെ, അതായത് വിഭവങ്ങളുടെ ഒരു കുറവല്ല നമ്മളുടെ പട്ടിണിക്ക് കാരണം, പകരം 85% ആളുകളിലേക്ക് എത്തുന്നതിന് പകരം അത് കുറഞ്ഞ ആളുകളിലേക്ക് മാത്രമാണ് നമ്മുടെ വിഭവങ്ങൾ ഒതുങ്ങിപ്പോയെന്ന് പറഞ്ഞു. അത്തരത്തിൽ ഉദാഹരണങ്ങൾ നമ്മളോട് പങ്കുവെച്ചാണ്ടോ അല്ലെങ്കിൽ പറയാനുണ്ടോ? അതായത് രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വിഭാഗങ്ങളൊക്കെയും തന്നെ അവര് അവരുടെ സ്വന്തമായി എന്തെങ്കിലും നേടുന്നതിന് മുമ്പായി
അവർ രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്നതിലേക്ക് മാത്രം സ്വപ്നം കാണി ജീവിക്കുന്ന ആളുകളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയിലെ സവർണർ എന്ന് പറയുന്ന ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നീ മൂന്ന് സമുദായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏകദേശം 14.5%. ഇന്ത്യയുടെ ഭൂസ്വത്തിന്റെ 83% അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ ബിസിനസിന്റെ 97% ഈ മൂന്ന് ഇന്ത്യയിലെ 14% വരുന്ന സവർണരുടെ കയ്യിലാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ നോക്കുമ്പോൾ 85.5% വരുന്ന ഇന്ത്യയിലെ ബഹുജന, അതായത് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് രാജ്യത്തിന്റെ വിഭവങ്ങൾ യാതൊരു തരം പ്രാതിനിധ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ സ്വത്ത് ഒരു വിഭാഗത്തിന്റെ കയ്യിലുള്ളതാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അത് അവർ സ്വന്തം തലമുറ ആയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയതാണോ, അല്ല ഇത് എങ്ങനെ അവരെ കയ്യിലേക്ക് ഒരു വലിയ വിഭാഗം സ്വത്ത് അവരെ കയ്യിലേക്ക് വന്ന് എത്തിപ്പെട്ടത്? നമ്മുടെ രാജ്യത്തിന്റെ വ്യവസായങ്ങൾ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യം നോക്കുമ്പോൾ ആരാണത്തെ വ്യവസായികൾ നോക്കാം. നമ്മുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇത്രയും കുറെ കാലം നിയന്ത്രിച്ചാണ് ജഗ്മോഹൻ ഡാൽമിയ, അത് വൈശ്യ സമുദായത്തിൽപ്പെട്ടയാണ്. അതിനുശേഷം വന്ന ആളാരാണ് ലളിത് മോദി, അയാള് വൈശ്യ സമുദായത്തിൽപ്പെട്ടയാളാണ്. ഇനി കിങ്ഫിഷറിന്റെ ഓണർ വിജയമഹിയാണ് രാമണ്ണൻ, ഇവർക്കൊക്കെയാണല്ലോ രാജ്യത്തിന്റെ സമ്പത്തിന് എടുത്തിട്ട് കോടിക്കണക്കിന് രൂപ വായ്പയായിട്ടും വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിലേക്കും സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിലയൻസ് വൈശ്യനാണ്. രാജ്യത്തിന്റെ സ്വത്ത് തന്നെയാണ് അവരുടെ കൈകളിലേക്ക് വന്നു തന്നെയാണ് താങ്കൾ പറയുന്നത്. അത് ഐഡിയ ബിർള, ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസായങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ വ്യവസായങ്ങളൊക്കെയും ഒരു കൂട്ടം ആളുകളിലേക്ക് എത്തുകയും വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഫലമായി രാജ്യത്തെ പൗരന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നികുതി പണങ്ങളെ വ്യവസായ പ്രോത്സാഹനത്തിന്റെ പേരിൽ ഇത്രയും കാലവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആള്, അങ്ങനെ മുതലാളിമാരാകുകയും പാവപ്പെട്ടവർ തീർത്തും പാവപ്പെട്ടവരാകുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതി. അപ്പൊ ഈ സാധാരണക്കാർക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തത് അതിനൊരു കാരണമല്ല, അല്ലെങ്കിൽ അവർക്ക് ഇത്ര മേഖലകളിലേക്ക് ഉയർന്നു വരാൻ പറ്റാത്ത ഒരു പക്ഷെ സ്വത്ത് അവരുടെ കൈകളിലേക്ക് മാത്രം ഒതുങ്ങിയതിനൊരു കാരണമായി കാണാം. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക സ്ഥിതിയാണ്. ഈ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക സ്ഥിതിയുടെ പ്രധാന സംഗതി എന്തായാലും ഉള്ളവൻ പലിശയ്ക്ക് കൊടുക്കുകയും അവൻ തിരിച്ച് പലിശ എടുക്കുമ്പോൾ അവൻ സ്വത്ത് കൂടുകയും ചെയ്യുകയും ഇല്ലാത്തവർ പലിശ വാങ്ങിക്ക് പലിശയ്ക്ക് പൈസ വാങ്ങുകയും ഈ പലിശ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവൻ കൂടുതൽ പാവപ്പെട്ടവനാകുകയും ചെയ്യുള്ളൂ. ഈ തരത്തിലും അതായത് രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത സോഷ്യലിസം എന്ന സാമ്പത്തിക സോഷ്യലിസം എന്ന സാമ്പത്തിക സമത്വം എന്ന ദീർഘവീക്ഷണത്തോടുകൂടി രാജ്യത്തിന്റെ സമ്പത്ത് കൃത്യമായി എല്ലാ വിഭാഗങ്ങളിലേക്കും ഡിവൈഡ് ചെയ്യുന്നതിൽ രാജ്യം പരാജയപ്പെടും. അതായത് 2009 ഇന്ത്യയിൽ മുഴുവൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ 1200. അത് ഒരു 15 1200 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു 15 നേതൃത്വത്തിൽ മാത്രമേ ഇന്ത്യയിലെ പിന്നാക്കക്കാരായ ദളിതുകളുള്ളൂ എന്നുള്ളതാണ്. ദളിതുകളും മുസ്ലിങ്ങളും പ്രാതിനിധ്യം അതിൽ മാത്രമായിട്ടുള്ളൂ. ഇന്ത്യയിലെ 85% ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃസ്ഥാനത്ത് ഇന്ത്യയിലെ 85% വരുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ പ്രാതിനിധ്യം വെറും 15 രാഷ്ട്രീയ പാർട്ടികൾ ഒതുങ്ങി എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ ശാക്തീകരണത്തിലൂടെ രാജ്യത്തിന്റെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നതോടുകൂടി മാത്രമേ ഇന്ത്യയുടെ വിഭവങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുള്ളൂ. ഇന്ത്യയിൽ വിഭവങ്ങൾ കുറവില്ല, ഉള്ള വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യപ്പെടാൻ ഇത് മാത്രമാണിത് വഴി എന്നുള്ളത് അവര് കൈകാര്യം ചെയ്യും. വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് ഇല്ലായ്മയുള്ളവർ ഇല്ലാത്തവർ 85% വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ എത്തുന്നതോടുകൂടി അല്ലാതെ ഇന്ത്യയുടെ പട്ടിണിക്ക് ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം കാണാനേ കാണാൻ സാധിക്കുന്നുള്ളതാണ്. പാവപ്പെട്ട ഒരവസ്ഥ മോശമാണല്ലോ. ഇപ്പൊ ഈ അടുത്ത് മധ്യപ്രദേശില് നീമജ് എന്ന സ്ഥലത്ത് രേവ എന്ന ഒരു സ്ഥലത്ത് ഒരു ആളെ കട്ടു കളവിന്റെ പേരും പറഞ്ഞ് തല്ലി ഒരു പട്ടിയെ തല്ലുന്നതിനെ കാട്ടി ഒരു കരുണ പോലും കാണിക്കാതെ കൊല്ലുന്നതിന് ഇപ്പൊ നാട്ടിൽ ഒരു കരുണയില്ല അല്ലേ? ഒരു കണ്ണിന് ചോരയില്ല എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു. ആ രീതിയിലാണ് ആൾക്കാർ തല്ലിക്കൊല ഒരു പട്ടിണിന്റെ പേരില്. എന്തിനാ മധ്യപ്രദേശിൽ കൂടി ആവശ്യമില്ല, കേരളത്തിൽ എത്ര ഉദാഹരണങ്ങൾ
വിദ്യാഭ്യാസവും സമ്പത്തും ഉള്ള നാടാണ് നമ്മുടെ കേരളം. എന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ ദലിത് ജാതിയത് അയ്യോ പറഞ്ഞ പോലെ ജാതിയത് ഒരു കാരണങ്ങൾ പലപ്പോഴും കാണണം. ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളും മറ്റു നാളും ഒക്കെ ഈ പറഞ്ഞ താഴെ കിടന്ന ആളുകളാണ്. പക്ഷെ അവരെയാണ് കൊല്ലുന്നതും അതിന് പരിഹാരം കാണുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ പരിഹാരം കാണാൻ നമ്മുടെ ഒരു സമൂഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തല്ലി കൊല്ലപ്പെടുന്നതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതായത് ഒരു സമൂഹം അവർ മോഷ്ടിച്ചും കഷ്ടപ്പെട്ടും ജീവിക്കേണ്ടവരാണ് എന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹം അവർ കൊല്ലപ്പെടേണ്ടവരാണ്, അവര് ചേരികളിൽ താമസിക്കുകയും അവർ ജീവിക്കാൻ വയ്യാതെ വന്നാൽ അവര് മോഷ്ടിക്കുകയും ചെയ്യും. അങ്ങനെ മോഷ്ടിക്കുന്നവരാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് നമ്മുടെ സാമൂഹിക മാനസികാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് വലിയ കുതിച്ചുയറുകയാണ് ഇത്. പക്ഷെ നമ്മളെ ജയിലുകളിലാകുന്നത് 80% ജയിലുകളിൽ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഘടകം ഒരുപക്ഷെ അവരുടെ പട്ടിണി തന്നെയായിരിക്കും. അതൊരു ചെറിയ മോഷണമാണെങ്കിൽ പോലും അതെല്ലാം സംഗതി മാത്രം രാജ്യത്തിന്റെ ബ്യൂറോക്രസിയിൽ രാജ്യത്തിന്റെ അധികാരത്തിൽ ചുരുക്കത്തില് ഈ ഇപ്പോഴും പണ്ട് നമ്മൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന മേൽജാതി കീഴ്ജാതി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനൊരു കൃത്യതയാർന്ന പരിഹാരം ഒരുപക്ഷെ നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം നമുക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നുണ്ടല്ലേ. അധികാര കൈമാറ്റ കാര്യം നടന്നതെന്നല്ലാതെ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ദളിതുകളിലേക്കൊക്കെ ഇതുവരെ അധികാരത്തിന്റെ യാതും എത്തിയിട്ടില്ല. ഇന്ത്യ ജനാധിപത്യ രാഷ്ട്രമാണെങ്കിൽ പോലും ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യത്തിന്റെ വിലയെ കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ള സംഗതി. അവർക്കൊരു തരം ആരാധനാ മനോഭാവത്തോടെയാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതും. അവരെ ജയിക്കൂ, അവരെ ഭരിക്കൂ, രാഷ്ട്രീയ അടിമത്തത്തിലാണ് ജനാധിപത്യത്തിലെ രാജാക്കന്മാരായ ജനങ്ങൾ, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പൊ തറവാട് മതി, കോൺഗ്രസ് ഒരു തറവാടിലേക്ക്, ബി ജെ പി തറവാടിലേക്ക്, അങ്ങനെ തറവാട് ഭരണമാണ് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടി ഒരു ഭരണം നിർണ്ണയിക്കുന്നത്. അതായത് ഇതിനൊക്കെ പരിഹാരം രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പരിഹാരം ഉണ്ടാകുക. രാഷ്ട്രീയത്തിലൂടെയും മറ്റു പരിഹാരങ്ങളും മറ്റു മേഖലകളിലും ശക്തിപ്പെടേണ്ടതാണ് വിഭാഗങ്ങൾ. പക്ഷെ രാഷ്ട്രീയം ഒരു പ്രധാന ഘടകം, കാരണം രാജ്യത്തിൽ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയക്കാരാണ്. അവിടെ ഈ പിന്നോക്ക വിഭാഗത്തിന് കൃത്യമായ പ്രാതിനിധ്യം ഇല്ലാതാവുന്നത് തന്നെയാണ് ഒരു പിന്നോക്കം കൊണ്ടുവരുന്നത്. ഈ 10-50 വർഷം അല്ല 60 വർഷം കോൺഗ്രസ് ഭരിച്ചു, എന്നിട്ട് പോലും പട്ടിണി മാറിയിട്ടില്ല. ഇപ്പൊ ബി ജെ പി പിന്നെ ഇപ്പൊ തല്ലിക്കൊല്ലുന്ന പരിപാടിയാണല്ലോ, ഫാസ്റ്റ് പെട്ടെന്നുള്ള തീരുമാനമാണ്. ഇപ്പൊ ചർച്ചകളൊന്നുമില്ല, തല്ലിക്കൊല്ലാൻ തീർക്കാൻ പ്രശ്നം, അങ്ങനെ എതിരാണ് പോകുന്നത്. രമേശ് എന്താ പറയാനുള്ളത്? നമ്മുടെ മുമ്പിൽ പങ്കുവച്ച വിഷയം വളരെ എന്താ പറയാ വ്യക്തമായ സംഗതിയാണ്. അതായത് ഒരു രാഷ്ട്രീയ പരിഹാരം തന്നെയാണ് ഇത്തരത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കണ്ടത്. പക്ഷെ അതിൽ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യയിൽ ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ക്രൂരമാരായ ആളുകൾ മാറുന്നതിനുള്ള കാരണം അവരെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ വിവേചനമുണ്ട്. അത് ജാതിയുടെ പേരിലാണ് നമ്മൾ കാണുന്നത്. ചുരുക്കി പറഞ്ഞാല് ഇന്ത്യ നമ്മളിന്ന് കാണുന്ന ബഹുഭൂരിപക്ഷ കൊലകളുടെ പിന്നിൽ ഇത്തരത്തിലുള്ള വിവേചനം, അല്ലെങ്കിൽ ആ പണ്ടേ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടിയിരുന്ന ജാതീയത അല്ലെങ്കിൽ മതവിദ്വേഷങ്ങളൊക്കെ തന്നെയാണ് കാരണമായി കാണുന്നത്. അപ്പം അതിനൊരു മാറ്റം വരത്തേക്കില്ല, അല്ലെങ്കിൽ അത്ര ക്രൂര സ്വഭാവങ്ങൾ നമ്മുടെ സമൂഹത്തെ നമ്മുടെ അടുത്ത തലമുറയെ തള്ളിവിടുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നോട്ടാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അതിന് ഒരു പക്ഷേ ഇത് കിട്ടുന്ന ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന ആളുകൾക്കൊക്കെ അത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിന് പകരം രാഷ്ട്രീയം ഈ രീതിയിൽ വരേണ്ടതുണ്ടെന്നുള്ള ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ഇത്തരത്തിൽ ആശംസിക്കുന്നു. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത അലിയക്ബറിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.